Good morning, students. Adutha university question aanu. Find the Fourier sine transform of e raised to minus x, where x is greater than 0. The June 2022 3rd market question aayittu Fourier sine transform aanu kandupidikkanda. Fourier sine transform represent cheyyunnathu engeyana fs of s. Idu representation dine parayunnathu Fourier sine transform in a parana representation, fs of s in the original Fourier sine transform. Fourier sine transform the formula in the formula root of 2 by pi integral 0 to infinity root of 2 by pi integral 0 to infinity f of x sine sx dx. The formula for Fourier sine transform in the formula. Root of 2 by pi integral 0 to infinity f of x sine sx dx. Dana Fourier sine transform in the formula. We formula number in the root of 2 by pi integral 0 to infinity. But f of x and dana e raised to minus x in the Fourier transform on under into sine sx. That is equal to root of 2 by pi. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ e raised to ax sin bx dx. ഇതിന്റെ ഫോർമുല എന്താണ്? e raised to ax by a square plus b square a sin bx minus b cos bx. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് e raised to ax sin bx dx. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? e raised to ax by a square plus b square a sin bx minus b cos bx. ആ ഫോർമുലയോട് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus x divided by 1 in the square 1 തന്നെ പ്ലസ് ഇവിടെ ബിയുടെ സ്ഥാനത്ത് എസ് ആണ് 1 പ്ലസ് എസ് സ്ക്വയർ ദെൻ മൈനസ് എയുടെ സ്ഥാനത്ത് മൈനസ് ആണ് മൈനസ് സൈൻ എസ് എക്സ് മൈനസ് എസ് കോസ് എസ് ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇന്റഗ്രേഷൻ പാർട്ട് തീരും. അപ്പൊ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. അപ്പൊ ഫോർമുല ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ എക്സ് ആണ് നമ്മുടെ വേരിയബിളിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി എക്സിന് കൊടുക്കുമ്പോൾ ഈ ജസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ അപ്പർ ലിമിറ്റ് മൊത്തം സീറോ ആയിപ്പോയി. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ആദ്യം ഇവിടെ ഈ ജസ്റ്റ് എക്സ് സീറോ 1 വരും, ഇവിടെ സൈൻ സീറോ എത്രയാണ് സീറോ ആണ്, ഇവിടെ മൈനസ് എസ് ഇൻറ്റു കോസ് എത്രയാണ് 1 ആണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. ഇവിടെ എന്താണ്? മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പൊ ഇവിടെ എന്തൊരു ന്യൂമറേറ്ററിലേക്ക് എസ് വരും. അപ്പൊ നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു എസ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ കിട്ടുക. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. നിങ്ങൾ ഇത് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോ ഒരു ഫംഗ്ഷൻ ഈ റേസ്റ്റ് മൈനസ് എക്സ് ആണെങ്കിൽ അതിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു എസ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു എസ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. അത് എങ്ങനെയാണ് കിട്ടിയത്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? എഫ് എസ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. അതിന്റെ ഫോർമുല റൂട്ട് ഓഫ് 2 ബൈ പൈ റൂട്ട് ഓഫ് 2 ബൈ പൈ റൂട്ട് ഓഫ് 2 ബൈ പൈ റൂട്ടിന്റെ മുകളിൽ മൊത്തം ഉള്ളിലാണ് 2 ബൈ പൈ. റൂട്ട് ഓഫ് 2 ബൈ പൈ ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡിഎക്സ്. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇ റേസ് ടു മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം അത് ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. അടുത്ത സെമസ്റ്ററിലൊക്കെ നമുക്ക് ഈ ഫോർമുല ആവശ്യമുള്ളതാണ്. എന്താണ് ആ ഫോർമുല? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ പാർട്ട് പെട്ടെന്ന് തീരും. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് വരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു എസ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇത് ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.